السلام عليكم ورحمة الله. أهلا يا طلابي، كيف الحال؟ أنتم زين؟ എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല മനോഹരമായ ഒരു പാട്ട് പഠിച്ചു അല്ലേ? ഇന്ന് നിങ്ങളിവിടെ ഈ ചിത്രത്തിൽ നോക്കിയേ എന്തൊക്കെയാണ് കാണുന്നത്? ചാടി ചാടി നടക്കുന്ന നല്ല ചന്തുള്ളൊരു മുയലിനെ കാണുന്നുണ്ട് അല്ലേ? മുയലിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മുടെ വീട്ടിലാരുടെയെങ്കിലും വീട്ടിൽ മുയലിനെ വളർത്തുന്നുണ്ടോ? നല്ല ഭംഗിയുള്ള മൃഗമാണ്, ജീവിയാണ് ഈ മുയൽ. എന്താ മുയലിനെ അറബി പറയാം? ആർക്കെങ്കിലും അറിയോ? അർനബ്. എന്താ പറയുക? അർനബ്. അർനബിൻ്റെ ഓരത്ത് വേറെന്താ കാണുന്നത്? ഒരു പെടക്കോഴിന് കാണുന്നുണ്ട് മേയുന്നതായിട്ട് അല്ലേ. എന്താ പറയുക? ദജാജ. എന്താണ് ദജാജ? പിന്നെന്താ നിങ്ങൾ കാണുന്നത്? ഒരു മരം കാണുന്നുണ്ട് അല്ലേ. ഒരു മരം. മരത്തിനെന്താ പറയുന്നറിയോ? ഷെജറ. എന്താണ് ഷെജറ? ഷെജറ. പിന്നെയോ നല്ല ചന്തുള്ളൊരു അരുവി, മീനുകളൊക്കെ ഉള്ള, ചാടിക്കളിക്കാൻ നീന്തി കളിക്കാനൊക്കെ പറ്റുന്ന നല്ല അരുവി അല്ലേ. ആ അരുവിൻ്റെ ഓരത്ത് രണ്ട് പക്ഷികളുണ്ട്. ഏത് പക്ഷിയാ? വെളുത്ത രണ്ട് പക്ഷികൾ, കൊക്ക് കൊറ്റി എന്നൊക്കെ പറയും. അതിനെന്താ പറയുക അറബിയിൽ? ലക്ക്. ലക്ക് അബിയലാണത് അല്ലേ. വെളുത്തതിനാണ്, വെളുത്തതിനെന്ന് അബിയല് എന്നാണ് പറയുക. അപ്പോൾ വെളുത്ത കൊക്കാണത്. ലക്ക്. ലക്ക് എന്താ പറയുക? ലക്ക്. ലക്ക്. പിന്നെ നോക്കിയേ, ആ മരത്തിൻ്റെയും ആ അരുവിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാൾ ഓടി പോകുന്നുണ്ട്. കോഴിൻ്റെ ശത്രുവാണത് അല്ലേ. കോഴിനെ പിടിക്കാൻ നടക്കുന്ന കോഴിൻ്റെ ശത്രു ആരാ? കുറുക്കൻ. അപ്പോൾ കുറുക്കൻ, അതാ തന്ത്രശാലിയായിട്ടുള്ള കുറുക്കൻ അതാ ഓടുന്നുണ്ട്. എന്താ പറയുക? സൈലബ്. അപ്പോൾ സൈലബ്. പിന്നെന്താ കാണുന്നത്? ആ ദൂരെ ആ മലൻ്റെ മേലെ ഒരു വീടുണ്ട്. വീട്. വീടിനെന്താ പറയുക? ബൈത്ത്. എന്താണ് ബൈത്ത്? ആരുടെ വീടാ? അത് ഇർഷാദിൻ്റെ വീടാ. ബൈത്ത്. ഇർഷാദിൻ്റെ ബൈത്ത്. ഇർഷാദ്. ഇർഷാദിൻ്റെ വീടാണത്. അപ്പോൾ ഇർഷാദിൻ്റെ വീടാണ് ബൈത്ത് എന്നാണ് പറയുക. അപ്പോൾ ആ ബൈത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാണില്ലേ ബൈത്തിൽ എന്തൊക്കെയുണ്ട് ഇർഷാദിൻ്റെ വീട്ടിൽ? ഒരു കിത്തുണ്ട് അല്ലേ മുറ്റത്ത്. പിന്നെ ഇർഷാദിൻ്റെ ഉമ്മ, ഉപ്പ. ഉപ്പയ്ക്ക് എന്താ പറയുക? അബ്. എന്താണ് അബ്? ഉമ്മക്കോ ഉമ്മ്. അപ്പോൾ ഇർഷാദിൻ്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് നോക്കിയേ ആരുണ്ട്? ഉഖ്ത്തുണ്ട്. ആരാണ്? ഉഖ്ത്ത്. അപ്പോൾ ഉമ്മ, ഉമ്മ്, അബ്, ഉഖ്ത്ത്. ഒരു കിത്തുണ്ട്, ക്യാറ്റ്. ഒരു പൂച്ചയുണ്ട്, അപ്പോൾ ക്യാറ്റുണ്ട് അല്ലേ. കിത്ത്. എന്താ പറയുക? കിത്ത്. പിന്നെന്താണ് നോക്കി, ആ വീടിൻ്റെ ഓരത്ത് വേറൊരു ജീവിയുണ്ട്, കബിഷ്. എന്താണ്? ഒരാടാണ് അല്ലേ. അപ്പോൾ കബിഷ്. എന്താണ്? കബിഷ്. കബിഷുണ്ട്. പിന്നെ നോക്കിയാൽ സിറ്റൗട്ടിൽ ഇങ്ങനെ കാല് താഴ്ത്തിട്ടിട്ട് ഇരിക്കുന്നത് ആരാ? ഗ്രാൻഡ് മദറാണ്. എന്താ പറയുക അറബിയിൽ? ജദ്ദത്ത്. എന്താണ് ജദ്ദത്ത്? ജദ്ദ. ജദ്ദ. ആ സിറ്റൗട്ടിൽ തന്നെ ചെയറിട്ടിട്ടിരിക്കുന്ന ആരാ? ജദ്ദ്. അപ്പോൾ ഇർഷാദിൻ്റെ ജദ്ദുണ്ട്, ജദ്ദത്തുണ്ട്, ജദ്ദയുണ്ട്, ഉഖ്ത്തുണ്ട്, ഉമ്മുണ്ട്, അബുണ്ട്. പിന്നെ ഇർഷാദിൻ്റെ കൂട്ടുകാരായിട്ടുള്ള ജീവികളുണ്ട് അല്ലേ, കിത്ത്, കബിഷ്. പിന്നെ നോക്കിയേ ആ മരത്തിൻ്റെ മേലെ എന്തുണ്ട്? ആ വീടിൻ്റെ മേലെ ഒരു മരം നിൽക്കിട്ട് ആ മരത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടുണ്ട്. ഏത് ഫ്രൂട്ടാ? മാംഗോ ആണ് തൂങ്ങുന്നത് അല്ലേ. മാംഗോനെന്താ പറയുക? അൻബജ്. എന്താണ് അൻബജ്? മാംഗോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്. ജദ്ദ്, ജദ്ദത്ത്, ഉമ്മ്, അബ്, കിത്ത്, പിന്നെ സിസ്റ്ററുണ്ട്, ഉഖ്ത്തുണ്ട്, കബിഷ് ആട്, കബിഷുണ്ട്, അൻബജുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇർഷാദിൻ്റെ അർനബ് പറയുന്നൊരു കൂട്ടുകാരനുണ്ട്. ആ അർനബ് ഇർഷാദിൻ്റെ നല്ല ഫ്രണ്ടാണ്. എന്നും ഇർഷാദ് എല്ലാം അതിന് തിന്നാൻ കൊടുക്കാറുണ്ട്, അതിനെ ഓമനിക്കാറുണ്ട്, അതിൻ്റെ കൂടെ സമയം ചിലവഴിക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള ജീവികളോടൊക്കെ ഞങ്ങൾ നല്ല സ്നേഹം കാണിക്കാറുണ്ട് അല്ലേ. സ്നേഹം കാണിക്കണം. ചെറിയ കുട്ടികളാണ് എങ്കിലും ജന്തുക്കളോടും ജീവജാലങ്ങളോടൊക്കെ ദയ കാണിക്കണമെന്നാണ്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങൾ ഭക്ഷണങ്ങളും മറ്റുമൊക്കെ അതിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇർഷാദിൻ്റെ വീട്ടിലുള്ള അർനബിനെ ഒരു ദിവസം കാണാതാവുകയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കാണാണ്ടായപ്പോൾ പിന്നെ ഇർഷാദ് ആ
അർനബിനെ അന്വേഷിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇർഷാദ് അന്വേഷിച്ചിട്ട് അർനബിനെ കാണുകയാണ്. ഇർഷാദ് നോക്കുമ്പോൾ അർനബിനെ കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങോട്ട് പോകുന്നതായിട്ട് സ്പീഡിൽ പോകുന്നതായി കണ്ടോ കാണുകയാണ്. അപ്പോൾ ഇർഷാദ് ചോദിച്ചു, ആരാ മൻ, ആരാ ആരാണെന്ന് എങ്ങനെയാണ് അപ്പോൾ അറബി ചോദിക്കുക? മൻ, ഒരാളുടെ അടുത്ത് ആരാ എന്ന് ചോദിക്കുന്നതിന് എങ്ങനെ ചോദിക്കുക? മൻ. അപ്പോൾ ഇർഷാദ് ചോദിച്ചു മൻ. അപ്പോൾ ഇർഷാദിനോട് പറയണ് മൻ എന്ന് ചോദിച്ചപ്പോൾ ഇർഷാദിനോട് അറിഞ്ഞപ്പോൾ പറയാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു, നമ്മളെ തന്നെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അല്ലേ, അന എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ അന അർനബ്, അർനബ് പറയാണ് അന അർനബ്. ആരാണെന്ന് ചോദിച്ച് ഇർഷാദിന് പെട്ടെന്ന് മനസ്സിലായില്ല, ആരും സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അന അർനബ്, ഞാൻ അർനബാണ്. അപ്പോൾ ഇർഷാദ് ചോദിക്കും, ഇലാ അയ്ന, എവിടേക്കാ? അപ്പോൾ എവിടേക്കാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് അറബിയിൽ ചോദിക്കുക? ഇലാ അയ്ന. അപ്പോൾ ആരാണെന്ന് എങ്ങനെയാണ് ചോദിക്കുക? മൻ. അപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മളിങ്ങനെ മറുപടി പറയുക, അന എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന ആളാണെന്ന് പറയും. എവിടേക്കാണെന്ന് ഒരാളോട് എങ്ങനെയാണ് ചോദിക്കുക? എവിടേക്കാ? ഇലാ അയ്ന, പഠിച്ചോ? അപ്പോൾ അർനബ്, അർനബാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ അർനബിനെ കൊണ്ടാണ് ചോദിച്ചത്. പിന്നെ നമ്മൾ ഈ എഴുതാനുള്ളതൊന്നും പഠിച്ചല്ലേ. ഓക്കെ, അലിഫ് മോളൊന്ന് ചുവട്ടിൽ വരയിട്ടു, ഹംസ ഇട്ടു, ഇതാ പിന്നെ ഇങ്ങനെ ഫത്ഹ ഇട്ടു, പിന്നെ ഒന്നുകൂടി നമ്മൾ പഠിക്കുന്നു അതേതുപോലെ തന്നെ. മോളിന്ന് എങ്ങനെയാണ്? അലിഫ് മോളൊന്ന് ചുവട്ടിക്കിട്ടു ഒരു വര. അപ്പോൾ അലിഫായി, പിന്നെ മേലെ ഹംസ ഇങ്ങനെ എഴുതി, ഫത്ഹ ഇട്ടു. ഇനി അന എന്നുള്ളത് എഴുതുമ്പോൾ എന്താ എഴുതുക? ന അല്ലേ, ന എന്ന് എഴുതുമ്പോൾ നോക്കിയേ, ന അതാ അങ്ങനെയായിട്ട് മോളിക്ക് അരിഫിട്ടിട്ട് നായ്ക്ക് ഡോട്ടിട്ടു. അപ്പോൾ നിങ്ങളിവിടെ ആ എന്ന് എഴുതാൻ നന്നായി ശരിക്ക് പഠിക്കുക. ആ അലിഫ് എഴുതിയിട്ട് എൻ്റെ മേലെ ഹംസ ഇട്ടിട്ട് ഫത്ഹ ഇട്ടു. ഇനി അടുത്ത് നോക്കിയേ, അലിഫ് തന്നെ ഇടുകയാണ്. ഇനിയും നന്നായി പഠിയണം. അലിഫ് ഇട്ടു, മോളൊന്ന് ചൂട്ടിക്ക്, ഹംസ ഇട്ടു, ഓക്കെ, എന്നിട്ട് ഫത്ഹ ഇട്ടു. ആ പഠിച്ചു കഴിഞ്ഞ എഴുത്ത് രീതിയിൽ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇനി ഒന്നുകൂടി അതേ തന്നെ പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്താ എഴുതാൻ പോകണം? ഒന്നുകൂടി ആ തന്നെ എഴുതി പഠിച്ചേ, അലിഫ് ഹംസ ഇട്ടു, ഓക്കെ, അങ്ങനെ എഴുതി ഫത്ഹ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ എഴുതാൻ പോകണം അടുത്തത്. എന്താ എഴുതാൻ പോകുന്നത്? ഐന. അപ്പോൾ യാ എഴുതുകയാണ്. നോക്കിയേ, ഐ നോക്കിയേ, ഇതാ യാക്ക് രണ്ട് ഡോട്ടിട്ടു, എന്നിട്ട് നാൻ്റെ ഡോട്ടിട്ടു, നോക്കിയേ, ആ സുക്കൂനിട്ടു, ഐന അല്ലേ, ഐന പഠിച്ചു. ഇനി എന്താ നോക്കിയേ? അപ്പോൾ ഐന. അപ്പോൾ ആ എന്നുള്ളത് എഴുതാൻ നമ്മൾ ശരിക്ക് പഠിച്ചു. അലിഫ് ഇട്ടിട്ട് അതിൻ്റെ മേലെ ഹംസ ഇട്ടു. ഇനി നോക്കിയേ, ഇനിയും അലിഫ് ഇട്ടു, ആ ഹംസ ഇട്ടു, ഫത്ത് ഇട്ടു. അപ്പോൾ ആന്നായി. ഇനി എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? ഇനി നമ്മൾ അർനബ് എന്ന് എഴുതാൻ പോകണം. റാ കണ്ടോ, റാ എഴുതി, പിന്നെ നാ എഴുതി, നാൻ്റെ ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന്, ഇങ്ങനെ വന്ന്, ഇതാ ഇങ്ങനെ എടുത്ത് അങ്ങനെ വെച്ച്, എന്നിട്ട് നായ്ക്ക് ഒരു ഡോട്ട് മോഡലിട്ട് കൊടുത്തു, അടിയിലൊരു ഡോട്ടിട്ട ബ. അപ്പോൾ റാൻ്റെ മേലെ ഇങ്ങനെ ഇട്ട അർനബ്, നായ്ക്ക് ഫത്ഹ ഇട്ടു ഇങ്ങനെ ഒരു വരയിട്ടാൽ. അപ്പോൾ എന്തായി? അർനബ്, അർനബ് എന്നാണ് ഇങ്ങനെ എഴുതുക. അലിഫിട്ടിട്ട് ഹംസ ഇട്ടാൽ എന്തായി? ആ പഠിച്ചോ, ആ എന്നുള്ളത് എഴുതാൻ എല്ലാവരും. അപ്പോൾ അർനബ്. ഇനി നോക്കിയേ അടുത്തത്, അലിഫ് എന്നിട്ട് ഹംസ താഴെ ഇട്ടപ്പോഴോ, നോക്കി ഇങ്ങനെ താഴെ ഇട്ടു മുകളിലിട്ടതിന് പകരം, എന്നിട്ട് അടിയിൽ വരച്ചപ്പോഴോ ഈ നായി അല്ലേ, ആന്ന് മാറിയിട്ട് ഈ നായി. അലിഫന്നിട്ടു, താഴെ ഹംസ ഇട്ടു, എന്നിട്ട് അടിയിൽ വരച്ചു. അപ്പോൾ കിസർ എന്നാണ് ഇതിന് പറയുക. മുകളിൽ വരച്ച ഫത്ഹ്, താഴെ വരച്ച കിസർ. അപ്പോൾ എന്തായി? ഈ. ഇനി എന്താ കേട്ടണം നമ്മൾ? നമ്മൾ വേറൊരു പഠിച്ചു, ഇലാ അയിനീത്ത ഇലാ എന്നുള്ളത് എഴുതാൻ പോവാണ്. ലാ ലാന്നാക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം ഇതെന്താ വായിക്കുക? ഇലാ. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇലാ എന്നതാണ് ഇവിടെ എഴുതാൻ പഠിച്ച്. ഈ എന്നിവിടെ പഠിച്ചു അല്ലേ.
അലിഫിട്ടിട്ട് ഹംസയിട്ട് താഴെ ഇങ്ങനെ ഇട്ടാൽ ഈ. അപ്പോൾ ആന്നും ഈന്നും എഴുതാൻ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇൻഷാ അള്ളാ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.